നൈമിത്രയും മേക്കപ്പില്ലാത്ത ദീദയും. ഇതാണ് ഇവിടെ ഒരു ഹോം ടൂർ കാണിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ താമസിക്കുന്ന ഒരു വാടക വീടാണ്. പക്ഷേ ഇവിടെ പല സ്ഥലത്തും എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില ചില ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ സഞ്ചരിക്കുന്ന ഇടങ്ങളാണ് അടുക്കളയും ഇവിടെയും ഒക്കെ. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ് അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെയൊക്കെ വീട് എങ്ങനെയാണെന്ന്. ഇതിവിടുത്തെ പൂജാമുറിയാണ്. അമ്മയാണ് അവിടുത്തെ ആൾ. അപ്പോൾ വിളക്ക് വച്ചിരിക്കുകയാണ്. ഞാൻ ടി വി കാണാനായിട്ട് ഇരിക്കുകയാണ്. സീരിയൽ കാണാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ എടുത്തത്. ഞങ്ങളുടെ ടി വിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഇടവും. എനിക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളാണ്. മുകളിലോട്ട് എനിക്ക് കയറാൻ പറ്റില്ല. ഇവിടെ അമ്മുവിൻ്റെ ടേബിള്, പിന്നെ നൈമിത്ര നമ്മളുടെ ഉമ്മേശ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞിടങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞിടങ്ങൾ മാത്രമേ കാണിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഹോം ടൂർ അതും ചെയ്യാത്തത്. എപ്പോഴും എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ മാത്രമാണ് എൻ്റെ ഇടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വീടിൻ്റെ മുകളിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ കാണിക്കുന്നത്? ഈ ഭാഗങ്ങളിലൊക്കെയാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾക്കും പോകാൻ പറ്റത്തില്ല. പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ബാത്റൂമായാലും കുളിക്കുന്ന ഏരിയ ആയാലും അങ്ങനെ ടോയ്ലറ്റൊക്കെ ആയാലും. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള വീൽ ചെയറിലേ ആയിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു വീട് വയ്ക്കുമ്പോൾ അവർക്കും കൂടെ പറ്റുന്ന തരത്തിലൊക്കെ ഇനിയൊക്കെ നിങ്ങളും കൂടെയൊക്കെ ഒന്ന് ആലോചനയിൽ വയ്ക്കണം. എന്ന് വെച്ചാൽ എല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റുന്ന, അത് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ പറയുകയുണ്ടായി. അവർ ഇന്നലെ എൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ പലതരത്തിലുള്ള ഇടങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പോകുമ്പോൾ പല സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ ഇടങ്ങൾ കാണുമ്പോഴത്തേക്കും വീൽചെയർ ഫ്രണ്ട്ലിയേ അല്ല. ചിലതൊക്കെ നമുക്കിപ്പോൾ അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് റാമ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ചെല്ലണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലെന്ന് എന്ന ധാരണയിൽ തന്നെയാണ് അവരുണ്ടാക്കി വയ്ക്കുന്നത്. പക്ഷേ ആൾ പറഞ്ഞത് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരിടത്ത് പോലും തോന്നിയിട്ടില്ല അവിടെയെങ്കിലും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. എല്ലാ ഇടവും വീൽ ചെയർക്ക് യൂസേഴ്സിന് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും നമ്മുടെ വീട്ടിൽ വീൽ ചെയർ ഇല്ലാത്ത ഒരാളുണ്ടാവാതിരിക്കട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ ഒരു വീട് വയ്ക്കുമ്പോൾ എല്ലാ ഇടവും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളും കൂടി ചിന്തിച്ചാൽ നല്ലതായിരിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ആർഭാടവും ഇല്ലാത്തൊരു വീഡിയോയാണ്. ചുമ്മാ വീടിങ്ങനെ കാണിക്കുകയാണ്. ഈ ഹാള് ഡൈനിങ് ഹാള്, പിന്നെ എന്താണ് അവിടെ ഒരു സ്വീകരണ റൂം, ലിവിങ് റൂം, പിന്നെ ഒരു പൂജാമുറി, പിന്നെ കിച്ചൺ, പിന്നെ രണ്ട് മൂന്ന് റൂമുകൾ, അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ റൂമുകളിലോട്ടൊന്നും ഞാൻ പോകണില്ല. ഒന്ന് ഞാൻ കിടക്കുന്ന റൂമാണ്, അതാണ് ഈ എൻ്റെ പുറകിൽ കാണുന്ന റൂം. പിന്നെ ഈ ഹാളിൽ ഇങ്ങനെ പോകുന്നതാണ് ഒരു റൂം. പിന്നെ അടുക്കള, പിന്നെ നമ്മുടെ അച്ചാറുകളുടെ ഒരു ഏരിയ, അച്ചാറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നൊരു ഏരിയ, അങ്ങനെയാണ് വീട്. അപ്പോൾ എനിക്ക് സൗകര്യപ്രദമായിട്ടൊരു വീടാണ് എൻ്റെ സ്വപ്നം. എനിക്കെല്ലായിടത്തും ഓടിപ്പോകാൻ പറ്റുന്നൊരു വീട്, ഓടിയെത്താൻ പറ്റുന്നൊരു അടുക്കള, അവിടെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം. എന്ന് വെച്ചാൽ എല്ലാ ജോലിയും ചെയ്യണമെന്നൊന്നുമല്ല, നമുക്ക് ചെയ്യേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്ത് കുടിക്കാൻ ആരും ഇല്ലാതെ വന്നാൽ നമുക്ക് ചെയ്യണമല്ലോ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇടമൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ റൂം. ഇവിടെയാണ് നമ്മൾ അച്ചാറെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്, മെഷീനും എല്ലാ കാര്യങ്ങളും. ഞാനൊരു വീട് വയ്ക്കുമ്പോൾ എന്തായാലും എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റണം, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത്, ഹോം ടൂർ ഒന്നും അല്ല, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു പോകുന്നതാണ് താമസിക്കുന്ന വീട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാണ്ട്,
ഇതിൻ്റെ ഹൗസ് ഓണറൊക്കെ നല്ല സപ്പോർട്ടീവായ ആൾക്കാരാണ്. ഈ വാടക വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവര് ചിലരൊക്കെ ഭയങ്കര എന്താണ് ദാഷ്ട്യം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വാടക വീടിൻ്റെ ഹൗസ് ഓണറൊക്കെ നല്ല സപ്പോർട്ടീവായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒത്തിരി സ്നേഹമുണ്ട്. എല്ലാവരും വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇത് നമ്മളുടെ നൈമിത്രയുടെ ഓരോ പ്രോഡക്റ്റ്സാണ്. ബീപ്പിക്കിള്, ലെമൺ പിക്കിള്, കടുപ്പാങ്ങ, ഗാർലിക്ക് എല്ലാം ഉണ്ട്. ഇത് ഇവിടെ ഒരാൾ വന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ വന്നും ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാർ പറഞ്ഞ ഓർഡർ അനുസരിച്ച് ചെയ്തു വെക്കുന്നതാണ്. ആവശ്യക്കാർ പറഞ്ഞാൽ അയച്ചു തരും. ഇന്ത്യയിൽ എവിടേക്കും അയച്ചു തരും. ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ അന്നം. പലരും പറയുന്നുണ്ട് നീൻ്റെ വീഡിയോയിൽ കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കച്ചവടമാണ്. നൈമിത്രയെ കുറേ പേരിൽ എത്തിക്കണം. അതുവഴിയാണ് എനിക്ക് പറ്റുന്ന വീട് വയ്ക്കൽ, എനിക്ക് പറ്റുന്ന എൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാം നോക്കാൻ പറ്റുന്നത് അതുവഴിയാണ്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം. വീണ്ടും